നിൽക്കുന്നത് തലസ്ഥാന നഗരിയിലെ അധികം ആർക്കും അറിയാത്ത പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം ഒഴിഞ്ഞിരിക്കുന്ന തമ്പുരാൻ പാറയിലും തമ്പുരാട്ടിപ്പാറയിലുമാണ്. കോടമഞ്ഞൊരുക്കുന്ന വിസ്മയവും ഇടതടവില്ലാതെ വീശുന്ന തണുത്ത കാറ്റുമാണ് ഇവിടത്തെ പ്രത്യേകത. തമ്പുരാൻ തമ്പുരാട്ടിപ്പാറയിലെ മനോഹരമായ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. തലസ്ഥാന നഗരിയിൽ അധികം ആരും അറിയാത്ത ഈ പ്രദേശം അവിസ്മരണീയമായ കാഴ്ചകളാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്തിലെ മതപുരം എന്ന സ്ഥലത്താണ് തമ്പുരാൻ തമ്പുരാട്ടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 700 അടിയിലേറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറക്കെട്ട് 17 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാന പാത വഴി 22 കിലോമീറ്ററും നെടുമങ്ങാട് വെമ്പായം റോഡ് വഴി 8 കിലോമീറ്ററും സഞ്ചരിച്ചാൽ വെമ്പായം ജംഗ്ഷനിൽ എത്തിച്ചേരാം. അവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് മതപുരം എന്ന കൊച്ചുഗ്രാമം. ചെങ്കുത്തായ പ്രദേശത്തു കൂടി നടന്നു കയറിയാൽ പാറകളുടെ പ്രവേശന കവാടമായി. തമ്പുരാൻ തമ്പുരാട്ടിപ്പാറകളുടെ അംഗരക്ഷകരായി നിൽക്കുന്ന തിരുമുറ്റം മുത്തിപ്പാറകളാണിവ. ഇവിടെ നിന്നാണ് തമ്പുരാട്ടിപ്പാറയിലേക്ക് പ്രവേശിക്കുന്നത്. സ്ത്രീ സൗന്ദര്യം കടഞ്ഞെടുത്ത തമ്പുരാട്ടിപ്പാറ ശംഖുമുഖം കടപ്പുറത്തെ മത്സ്യകന്യകയെ അനുസ്മരിപ്പിക്കും. രാജഭരണകാലത്ത് പാറയിലേക്ക് എത്തിച്ചേരുവാൻ പാതയുണ്ടായിരുന്നുവെന്നും രാജാക്കന്മാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വിശ്രമിക്കാനായി എത്തിയിരുന്നുവെന്നും നാട്ടിലെ പഴമക്കാർ പറയുന്നു. തിരുവനന്തപുരം നഗരവും ചുറ്റുമുള്ള ഗ്രാമങ്ങളുടെ ഹരിത സൗന്ദര്യവും ഇവിടെ നിന്ന് ആസ്വദിക്കാം. നയന മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. അതിൽ മാതൃത്വത്തിൽ നെഞ്ചിലേറ്റിയതിന് സമാനമായി ഒരിക്കലും വറ്റാത്ത നീരുറവ. പാറയുടെ ഒത്ത മധ്യത്തിലാണ് കടുത്ത വേനലിലും വറ്റാത്ത ഈ ജലസ്രോതസ്. അപൂർവ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം. സിനിമാ ചിത്രീകരണത്തിനും വളരെ അനുയോജ്യമാണ് ഈ മനോഹര പ്രദേശം. തമ്പുരാൻ തമ്പുരാട്ടിപ്പാറയിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും അനുയോജ്യം വൈകുന്നേരങ്ങളിലാണ്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊത്ത് സമയം ചിലവിടാൻ അനുയോജ്യമായ പ്രദേശമാണിവിടം. കേട്ടറിഞ്ഞ് ഒട്ടേറെ പേർ ഇപ്പോഴും ഇവിടെ എത്താറുണ്ട്. ഇവർക്കുള്ള സൗകര്യങ്ങൾ ഇവിടെയില്ല. തമ്പുരാൻ പാറയുടെ നെറുകയിൽ എപ്പോഴും ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരിക്കും. പലപ്പോഴും കരുത്താർജിക്കുന്ന കാറ്റ് നമ്മെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ളതാണ്. വിനോദസഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമാണ് ഇവിടത്തെ വിനോദസഞ്ചാര വകുപ്പിന്റെ കെട്ടിടത്തിലുള്ളത്. എന്നാൽ ഇവിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിരിക്കുകയാണ്. മദ്യക്കുപ്പികൾ നിറഞ്ഞു, വാതിലുകൾ ചിലർ നശിപ്പിച്ചു, ചുവരുകൾ നിറയെ അശ്ലീലം എഴുതി നിറച്ചിരിക്കുന്നു, സുരക്ഷാ വേലികൾ പലയിടത്തും അടർന്നു മാറി.
തമ്പുരാട്ടിപ്പാറയിലെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം 700 സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററോളം ഉയരത്തിലാണ് ഈ രണ്ട് പാറകളും സ്ഥിതി ചെയ്യുന്നത്. തമ്പുരാൻ തമ്പുരാട്ടിപ്പാറയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാർ ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നും അവർ വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് പാറകളിൽ എത്താറുണ്ടെന്നും പഴമക്കാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ തമ്പുരാൻ തമ്പുരാട്ട പാറയിൽ എക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷിത വേലി ചെയ്തിട്ടുണ്ട്. ഈ സുരക്ഷിത വേലിയും ഈ കെട്ടിടങ്ങളും സാമൂഹിക വിരുദ്ധർ വന്ന് എല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം സർക്കാരിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ രണ്ട് പാറയുടെ ചുറ്റളവിൽ 3 ക്രഷറുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ട് പാറകളെയും അതോടനുബന്ധിച്ചുള്ള ചെറുപാറകളെയും കവർന്നെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 3 ക്രഷറുകൾ പ്രവർത്തിക്കുന്നത്. അത് ഇവിടെ ഒരു ഈ പാറകളെയും ഈ മറ്റ് അനുബന്ധ മേഖലകളെയും ഒരു വൻ ദുരന്തത്തിൽ തന്നെ കൊണ്ടെത്തിക്കും. നഗരവാസികളുടെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തമ്പുരാൻ തമ്പുരാട്ടിപ്പാറയിൽ ഒരു ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുഹാക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസമാണ് ഇവിടെ ഉത്സവം നടത്താറുള്ളത്. ഈ വർഷവും ശിവരാത്രി ഉത്സവത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ തന്നെ മറ്റ് ജില്ലയിൽ നിന്ന് തന്നെ ധാരാളം ആൾക്കാരുടെ എത്തുകയും ഒരു തീർത്ഥാടന മഹോത്സവമായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ ഉത്സവം നടത്താൻ കഴിഞ്ഞു. 3 കൊല്ലം മുമ്പ് ഏറെ കൊട്ടിക്കോശിച്ച് നടപ്പിലാക്കിയ തമ്പുരാൻ തമ്പുരാട്ടിപ്പാറ ടൂറിസം പദ്ധതി പാതിവഴിയിലാണ്. 2014 പണി ആരംഭിച്ച പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല. 40 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അന്നത്തെ സർക്കാർ അനുവദിച്ചത്. തമ്പുരാൻ പാറ എക്കോ ടൂറിസം ആൻഡ് ട്രക്കിംഗ് സെന്റർ എന്ന പേരിലാണ് പദ്ധതി. സാഹസിക വിനോദം ഇഷ്ടപ്പെടുന്നവരെ ലക്ഷ്യം വെക്കുന്ന ഇവിടം ഇപ്പോൾ കടുത്ത അവഗണനയിലാണ്. അനുവദിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് പ്രവേശന കവാടവും പാറയിലേക്കുള്ള പടികളും തമ്പുരാട്ടിപ്പാറയിൽ നിന്നും മുകളിലേക്ക് സുരക്ഷാ വേലിയുമാണ് നിർമ്മിച്ചത്. തമ്പുരാട്ടിപ്പാറയിൽ വിനോദസഞ്ചാരികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് തുടർ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. അശാസ്ത്രീയമായി നിർമ്മിച്ച ചവിട്ടുപടികളും നടപ്പാതകളും ഇതിനോടകം തന്നെ തകർന്നു തുടങ്ങി. പലയിടത്തും പടിയിടിഞ്ഞു. മാത്രമല്ല തറയിൽ പാകിയ ചുടുകല്ലുകൾ പൊടിഞ്ഞിളകാനും തുടങ്ങി. ഇന്റർലോക്ക് ഇടേണ്ട സ്ഥാനത്താണ് ചുടുകല്ല് അശാസ്ത്രീയമായി പാകിയിരുന്നത്. പ്രദേശത്ത് തന്നെ കാണുന്ന കാഠിന്യം കുറഞ്ഞ കല്ലുകളാണ് പടിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ വൻ അഴിമതിയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ തന്നെ തമ്പുരാൻ പാറയുടെ സ്വാഭാവിക സൗന്ദര്യം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളുമായി സമീപത്തെ 2 വലിയ പാറ ഖനന കേന്ദ്രങ്ങൾ മുന്നോട്ടു പോകുന്നു. ഇവിടെ എത്തുന്നവരുടെ സുരക്ഷ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇവയുടെ പ്രവർത്തനം നടക്കുന്നത്. തമ്പുരാൻ പാറ ടൂറിസം കേന്ദ്രമായി വളർന്നാൽ ഇവിടത്തെ പാറ ഖനനത്തിന് തടസ്സമാകും. ഇതിനാൽ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ ഇവർ ബോധപൂർവം തടസ്സം നിൽക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുകയും സമീപത്തെ പാറഖനന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. ഇതിന്റെ ഫലമായി തന്നെ പാരിസ്ഥിതിക തകർച്ചയ്ക്ക് കാരണമായി അനധികൃതമായി പ്രവർത്തിക്കുന്ന തമ്പുരാൻ പാറ മലനിരകളിലെ VKL ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുകളുടെയും VKL പ്രോജക്ടുകളുടെയും പാരിസ്ഥിതിക ലംഘനങ്ങൾക്കെതിരെയുമാണ് നടപടികൾ വന്നിരിക്കുന്നത്. പരിശോധിച്ച് 2 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റിന് നേതൃത്വത്തിലുള്ള 3 സമിതിയോട് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടു. പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ, ക്വാറികളുടെ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനം ഭൂപ്രകൃതിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്വാറികൾക്ക് അനുമതി നൽകുന്നതിനു മുൻപ് അധികാരികൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തേണ്ടത് അനിവാര്യമാണ്. അതിന്റെ അഭാവമാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഖനനം നടത്തണം, പക്ഷേ അത് പരിസ്ഥിതിയെ ബാധിക്കില്ലെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം. ഒരു പ്രദേശത്ത് അനുവദനീയമായ ഖനനത്തിന്റെ അളവ് വിലയിരുത്താൻ പ്രത്യേകം പഠനം നടത്തണം. വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ അനുമതി നൽകാവൂ.
പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഖനന മാഫിയയെ സർക്കാർ തടഞ്ഞാൽ മാത്രമേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കൂ. ഇവിടെ വന്ന് കാണേണ്ട അനുഭവം തന്നെയാണ്. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിലെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇവിടം എല്ലാ സഞ്ചാരികൾക്കും തുറന്നു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.